ഇതര സംസ്ഥാന തൊഴിലാളിയെ സംഘം ചേർന്ന് മർദ്ദിച്ചു. ക്രൂരമർദ്ദനത്തിനിരയായ ഉത്തർപ്രദേശ് സ്വദേശി മനോജ് ശങ്കറിന്റെ മൂത്രസഞ്ചി പൊട്ടിയ നിലയിൽ. പരിക്കേറ്റ യുവാവ് ചികിത്സയിലാണ്. ഒരാഴ്ച മുമ്പാണ് മർദ്ദനമേറ്റത്. സുഗന്ധം മുറുക്കാൻ കച്ചവടക്കാരനാണ് മനോജ്. കഴിഞ്ഞ മാസം 25 ഇരുളം തൂത്തിലേരി ക്ഷേത്രോത്സവ കച്ചവടം കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് ജീപ്പിൽ വരികയായിരുന്നു. ജീപ്പ് കൂലിയുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിലാണ് രാത്രിയിൽ ഒരു സംഘം ആളുകൾ മനോജിനെയും അനിയൻ ബിനോയിയെയും തല്ലിച്ചതച്ചത്. ജീപ്പ് കൂലിയായി 200 രൂപ ഡ്രൈവർ ആവശ്യപ്പെട്ടു. എന്നാൽ 150 രൂപയെ കയ്യിൽ ഉള്ളുവെന്ന് പറഞ്ഞെങ്കിലും സമ്മതിച്ചില്ല. ഇതേ ചൊല്ലി ആളുകളെ വിളിച്ചു വരുത്തി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. ക്രൂരമർദ്ദനത്തിന് ശേഷം മനോജിനെ സമീപത്തെ ഓടയിലേക്ക് തള്ളിയിടുകയും ചെയ്തു. ഇവിടെ നിന്ന് അനിയനാണ് മനോജിനെ ഇരളത്തെ വാടക ക്വാർട്ടേഴ്സിലേക്ക് എത്തിച്ചത്. പിറ്റേന്ന് രാവിലെ പുൽപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. 4 പേർ ചേർന്നാണ് തന്നെ മർദ്ദിച്ചതെന്ന് മനോജ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 9 ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. 1 സർജറി കഴിഞ്ഞു. മൂത്രസഞ്ചി ഉള്ളിൽ വെച്ചുപിടിപ്പിക്കാൻ ഇനി 1 ഓപ്പറേഷൻ കൂടി വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നല്ല അടി കൊടുത്തിട്ട് എനിക്ക് ബോധമെല്ലാം പോയി. പിന്നെ എൻ്റെ ചെറിയ ഉപായം കാരണം ഇവന് അടി കൊടുത്തതാ. പ്രതികളെ കണ്ടെത്താൻ കേണിത്തറ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷമായി പുൽപ്പള്ളി മേഖലയിൽ സുഗന്ധ മുറുക്കാൻ കച്ചവടം നടത്തി വരികയാണ് മനോജും അനിയൻ ബിനോയിയും. ന്യൂസ് ബ്യൂറോ, പുൽപ്പള്ളി.